എനിക്ക് ഫാൻ തരാമോ? എന്തോ ആ ഫാൻ കറങ്ങണ ഫാൻ തരാമോ? തരാമോ, ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ആദ്യം തന്നെ. ആ ഗിഫ്റ്റ് ഇരിക്കട്ടെ. ഓക്കെ, ചാച്ചന് വേറൊരു ഗിഫ്റ്റ്. നല്ല കളിപ്പാട്ടങ്ങൾ, പാവകൾ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. അല്ല, ഈ ബലൂൺ കച്ചവടക്കാരൻ ഇവിടെ എന്താ പണി? പരിപാടി എന്താ പണി? ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ആരാ? നമ്മുടെ ഗസ്റ്റുകൾ ആരാ? നമ്മളുടെ വളരെ പോപ്പുലർ ആയുള്ള സീരിയൽ ആക്ടർ. സീരിയൽ താരമാകും. ഞാൻ വിൽക്കുന്ന ഈ സാധനങ്ങളും സീരിയലും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഈ ബലൂൺ തന്നെ, എന്റെ ബലൂണും ഈ സീരിയലും തമ്മിൽ ഭയങ്കര ബന്ധാ. ഞാൻ ഈ ബലൂൺ ഇങ്ങനെ പതിയെ പതിയെ ഊതി 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 വീർപ്പിച്ചെങ്ങനെ നിർത്തും. അതുപോലെ തന്നെ സീരിയല്, ചെറിയൊരു വിഷയം മതി, അതിന്റെ ഇങ്ങനെ ഊതി പെരിപ്പിച്ച് ഊതി പെരിപ്പിച്ച് വലിയ വലിയ ഒരു വിഷയമാക്കി ഇങ്ങനെ നിർത്തിയിട്ട് ഒരു ദിവസം ഒറ്റ പൊട്ടിക്കൽ കറക്റ്റല്ലേ? ഞാൻ ഈ പറഞ്ഞത് അമ്മായിയമ്മ ടോയ്സ് ഉണ്ടെങ്കിൽ, അമ്മായിയമ്മ ടോയ്സ് അതെന്തോ അമ്മായിമ്മ ടോയ്സ് ഉണ്ട്, അതിന്റെ പ്രത്യേകം വെച്ചാൽ നമ്മള് കീ കൊടുത്തു വിട്ടാൽ ചെവിതല കേൾപ്പിക്കൂല. പിന്നെ എന്റെ ഉള്ള ഒരു ഐറ്റമാണ് കല്യാണി പീപ്പി. ഇത് പഴയ കല്യാണിയാണ്, കുറച്ചൊച്ചായിട്ടില്ലേ? ഇത് പുതിയ കല്യാണി പീപ്പി. അല്ല മനോജ്, എന്തോ മറ്റേ ഇത് ഇതെന്താ? ഇതാ ചേച്ചി ആ മുറിവ്. അതൊരു കഥയാണ്, വേറെ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ സാബു. കോഞ്ഞിക്കര ക്ഷേത്രത്തെ ഉത്സവം, ഞാൻ ഈ പി പി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വിൽക്കാൻ നടന്നപ്പോ ഒരാൾ ഓടി വന്നിട്ട് പറയാ ആന വരണ്ടേ എന്ന്. പിന്നെ ഞാൻ പറഞ്ഞു ഉത്സവമല്ലേ, ആന വരണ്ടേ? അതല്ല ആന വരണ്ടോ? പൊന്നോ, ആളുകൾ മൊത്തം ചിതറി ഓടുക, ഞാൻ ഓടുവോ? ഞാൻ നേരെ ഈ ആനയുടെ മുമ്പിൽ ചെന്നിട്ട് ചൂണ്ടുവരല്ലേ ഇങ്ങനെ അങ്ങോട്ട് നിർത്തി. പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ ചൂണ്ടി ആനക്കല്ലായിരുന്നു മത ഇളകിയത്. ഇളകി ആന പുറകിൽ വേണ്ട സ്ഥാനാർത്ഥിനെ പോലെ ഇങ്ങനെ നിൽക്കുക. എന്റെ പൊന്നു, അവിടുന്ന് ഒരൊറ്റ ഏറാ തല കൊണ്ടു ഇടിച്ചതാ. അങ്ങനെ ഒരു സംഭവം നിങ്ങളെയൊക്കെ കണ്ടതിൽ സന്തോഷം. ഇതിൽ കുറച്ച് പൈസ റെഡിയാക്കിയിട്ടുണ്ട്, അത് ഞാൻ പറയില്ല. ഏതിലാന്ന് പൈസ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. പൈസ എടുക്കുക, അടിപൊളിയാകുക, കല്യാണം. സൂപ്പർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വള, പി പി, മാല, എന്ത് വേണേലും ചോദിച്ചോട്ടോ. ഹലോ, ഹലോ ചേട്ടാ, കണ്ണാടി ഉണ്ടോ ചേട്ടാ? ആ ദൈവമേ, സാബുവിന് ഒരു ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ ഓർത്തതായിരുന്നു. ഇടയ്ക്ക് അഹങ്കാരം വരുമ്പോ വെക്കാനുള്ള ചേച്ചി ഇത് വെച്ചോണ്ടിരുന്ന സൂപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു. ഓക്കെ, അഡ്മിഷനാണോ? Oh, am I looking pretty? Am I looking pretty through your journal? Through your journal? Oh, number 25,000 rupees. ഏതിലാണെന്നുള്ളതാണ്. ഇങ്ങോട്ട് വരിക, ഇത് അടിക്കുക, ക്യാഷ് ഇതിൽ നിന്ന് എടുത്തോണ്ട് പോവാ. ഓ, ഇതിനുള്ളിലാ? അതിനുള്ളിലല്ലേ. യെസ്, നേരത്തൊന്നും പോയില്ല. യെസ്, ഇല്ല പോരുത്, സത്യമായിട്ട് ഞാൻ പറയണ പോരുത്. ഗ്രീൻ ബേബി, ഗ്രീൻ മണി, ഗ്രീൻ നോട്ട്. ഗ്രീൻ മണി, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ. മക്കളെ പോരുത്, പോകരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് നിങ്ങളെ ജയിപ്പിച്ചത്, ഓർമ്മ വേണം. ഞാൻ എനിക്ക് ജയിപ്പിക്കാൻ എനിക്ക് ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ ക്യാച്ച് തരാനും. നല്ല മാട്ടിക്ക് ഒരു സൂട്. എന്തായാലും എന്റെ പാവയാണ് സെലക്ട് ചെയ്തത്, ക്യാഷ് എടുത്ത് കൊടുത്തേക്കാം. അയ്യോ, എടാ, ഞാൻ അപ്പോഴേ പറഞ്ഞു സാബു ചേട്ടനെ വിശ്വസിക്കല്ലേ. തളരരുത് രാമൻകുട്ടി, തളരരുത്. നനക്ക് വേണ്ടി വർഷന്റെ ഒന്നൊന്നുമില്ല. ഏ, അവ ആഗ്രഹിക്കും. എന്ത് വിജയിത്, കിട്ടിയാ കിട്ടി, പോയ ഞാൻ പോയിക്കോട്ടെ. അതന്നെയല്ലേ ആഗ്രഹം ഉണ്ടായിരുന്നത്, നിങ്ങളുടെ സ്വന്തം നാവ് പൊന്നാവട്ടെ. താങ്ക് യു. ഒന്നുമില്ല, ഞാൻ നളീഫിന് വേണ്ടി മാത്രം. ഒരു ഏഷ്യനെറ്റിലോട്ട് ഒരു കൈൻഡ് ഇരിക്കും, സാബു ചേട്ടിനെ എവിക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ?
കാസ് പണോ തൊട്ട് മണി മണി കാസ് പണോ തൊട്ട് മണി മണി കൊട്ടപ്പിടിച്ചി ഹൈറ്റ് ഇല്ല പറക്ക പോറ ഹൈറ്റ് ഇല്ല തല കാല് പുറിയല്ല തലകി ഇല്ല നടക്കുക കാസ് പണോ തൊട്ട് മണി മണി കാസ് പണോ